ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കാറിൻ്റെ ടയറുകളുടെ പരിചരണമാണ്. ഒരു ടയർ കൂടുതൽ കാലം നിലനിൽക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എങ്കിൽ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ആരും വാഹനത്തിൻ്റെ മറ്റു ഭാഗങ്ങളെ ശ്രദ്ധിക്കുന്ന അത്ര തന്നെ ടയറുകളെ ശ്രദ്ധിക്കാറില്ല. ഒരു കാറിനെ സംബന്ധിച്ചിടത്തോളം ടയർ ആ കാറിൻ്റെ പ്രധാന ഘടകമാണ്. കൃത്യമായ പരിചരണത്തിലൂടെ എല്ലാ ടയറിൻ്റെയും ആയുസ് കൂട്ടാൻ നമ്മൾക്ക് സാധിക്കുന്നതാണ്. അതെങ്ങനെയെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, അത് ടയറിൻ്റെ എയർ പ്രഷർ തന്നെയാണ്. കൃത്യമായ രീതിയിൽ ടയറിൽ എയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക. കുറഞ്ഞ എയർ പ്രഷറാണ് ടയറുകളിൽ ഉള്ളതെങ്കിൽ ടയറിൻ്റെ വശങ്ങളിലെ അരികുകൾ ക്രമമല്ലാതെ തേയാൻ തുടങ്ങും. അതല്ല, ടയറിൽ കാറ്റ് കൂടിയാൽ ടയറിൻ്റെ മധ്യഭാഗം കൂടുതൽ തേയും. ഇത് പരിഹരിക്കാനായി ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കൂടുമ്പോൾ കാറിൻ്റെ ടയറിലെ എയർ പ്രഷർ പരിശോധിക്കണം. കുറവുണ്ടെങ്കിൽ നിറയ്ക്കണം. പിന്നെ എയർ പ്രഷർ ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വാഹനം ഓടി നിർത്തിയ ഉടനെ തന്നെ എയർ പ്രഷർ ചെക്ക് ചെയ്യരുത്. അപ്പോൾ കാറിൻ്റെ ടയർ ചൂടായിരിക്കുന്ന അവസരത്തിൽ അതിലിരിക്കുന്ന എയർ വികസിച്ചിരിക്കും. അപ്പോൾ തെറ്റായ റീഡിങ്ങാണ് കാണിക്കുക. അതുകൊണ്ട് തന്നെ വാഹനം കൂടുതൽ ദൂരം ഓടിയ ശേഷം അപ്പോൾ തന്നെ ടയറിൽ എയർ നിറക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓരോ വാഹനത്തിൻ്റെയും അതിൻ്റേതായ മാനുഫാക്ചർ റെക്കമെൻഡ് ചെയ്ത രീതിയിൽ തന്നെ കൃത്യമായി എയർ നിറയ്ക്കുക. എല്ലാ ടയറുകളിലും നിറയ്ക്കുന്നത് കൃത്യമായ എയറുകളാണ് എന്ന് തന്നെ ഉറപ്പുവരുത്തുക. ഓരോ ടയറിലും എയർ പ്രഷർ വ്യത്യാസം വന്നാൽ ഓരോ ടയറും വ്യത്യസ്ത രീതിയിൽ തേയ്മാനം സംഭവിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, വീൽ അലൈൻമെൻറ്റും ബാലൻസിങ്ങും. കൃത്യമായി തന്നെ വീൽ അലൈൻമെൻറ്റും ബാലൻസിങ്ങും ചെയ്യുന്നതിലൂടെ ടയറിൻ്റെ ക്രമരഹിതമായ തേയ്മാനത്തെ പ്രതിരോധിക്കാൻ നമ്മൾക്ക് കഴിയും. തെറ്റായ വീൽ ബാലൻസുകൾ ടയറുകളുടെ ക്രമരഹിതമായ തേയ്മാനം, സസ്പെൻഷൻ, സ്റ്റിയറിംഗ് തുടങ്ങിയ ഭാഗങ്ങൾക്ക് തകരാർ ഉണ്ടാകാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ഓരോ 5000 കിലോമീറ്റർ കൂടുമ്പോഴും കാറിൻ്റെ വീൽ അലൈൻമെൻറ്റും ബാലൻസിങ്ങും കൃത്യമാക്കേണ്ടതാണ്. വീൽ ബാലൻസിങ്ങിൽ ചെയ്യുന്നത് കാറിൻ്റെ ഓരോ വീലിൻ്റെയും ഭാരം തുല്യമാക്കുക എന്നതാണ്. ഇതിനായി ഓരോ വീലിലും കൃത്യമായി ഭാരം തുല്യമാക്കാൻ ഈയക്കട്ടകളാണ് ഉപയോഗിക്കുക. വീൽ അലൈൻമെൻറ്റ് കൃത്യമല്ലെങ്കിൽ ടയറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കൂടുതൽ തേയാനും അത് കാരണമാകും. പിന്നെ പുതിയ ടയർ കാറുകളിൽ ഇടുമ്പോഴും വീൽ ബാലൻസിങ് ചെക്ക് ചെയ്യണം. ഇനി അടുത്തതായി ശ്രദ്ധിക്കാനുള്ള കാര്യം ടയറുകളിലെ വാൾവുകളാണ്. വാൾവുകൾക്ക് തകരാറുണ്ടെങ്കിൽ അതുവഴിയും ടയറിലെ കാറ്റ് നഷ്ടപ്പെടാം. അതുകൊണ്ട് വാൾവുകളിൽ പൊടി, ചെളി എന്നിവ കയറാതിരിക്കാൻ വാൾവ് ക്യാപ്പുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇതില്ലെങ്കിൽ തീർച്ചയായും പുതിയത് ഇടുക. പിന്നെ വാഹനം ഉപയോഗിക്കാതെ വെക്കുന്ന സാഹചര്യത്തിലും ടയറിലെ എയർ പ്രഷർ നഷ്ടമാകും. കുറേ കാലം വാഹനം ഉപയോഗിക്കാതെ വെക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എയർ അധികമായി അടിച്ചിടുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്ത കാര്യം, ഡ്രൈവിംഗ്. പെട്ടെന്ന് വാഹനത്തിൻ്റെ സ്പീഡ് കൂട്ടുന്നതും പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഉപയോഗിക്കുന്നതും കാറിലെ ടയറുകളുടെ തേയ്മാനം കൂട്ടും. പിന്നെ കുണ്ടും കുഴികളുമുള്ള റോഡുകളിലൂടെ കാറുകൾ സ്ഥിരമായി ഓടിക്കുന്നുണ്ടെങ്കിൽ കാറിൻ്റെ വീൽ അലൈൻമെൻറ്റ് പെട്ടെന്ന് തന്നെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. കൂടാതെ തന്നെ വാഹനത്തിൻ്റെ സസ്പെൻഷൻ തുടങ്ങിയ ഭാഗങ്ങൾക്ക് തകരാറ് സംഭവിക്കാനും ഇതിടയാകും. ഈ തകരാറും വീലുകളിലെ തേയ്മാനത്തെ ബാധിക്കുന്നതാണ്. പിന്നെ കാറിൻ്റെ ടയറുകളിലെ ത്രെഡുകൾക്കിടയിൽ ആണികളോ മറ്റ് കല്ലുകളോ
ഉണ്ടോ എന്ന് ഇടയ്ക്കിടെ ചെക്ക് ചെയ്ത് അവയൊക്കെ വൃത്തിയാക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു കാറിന് അതിൻ്റെ ടയർ കൂടുതൽ കാലം ഉപയോഗിക്കാൻ സാധിക്കും. ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാറിൻ്റെ ടയറുകളെ പറ്റി പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.